നമസ്കാരം. കേരള സർക്കാരിനെ മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഹൈക്കോടതി. ബെവ്കോ ഔട്ട്ലെറ്റുകളിലെ തിരക്ക് ക്രമാതീതമായി വർദ്ധിക്കുകയും വൻതോതിൽ കോവിഡ് പകരുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പിണറായി സർക്കാരിനെതിരെ വാളോങ്ങിയിരിക്കുകയാണ് ഹൈക്കോടതി. വരുമാനം മാത്രമാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്നും ജനങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് സർക്കാരിന് യാതൊരുവിധ ചിന്തയുമില്ലെന്ന് തുറന്നടിച്ചു ഹൈക്കോടതി. പിണറായി സർക്കാരിന്റെ മുഖത്തേറ്റ അടി തന്നെയാണ് ഹൈക്കോടതിയുടെ ഈ പരാമർശം. സ്വന്തം ജനങ്ങൾ കോവിഡ് ബാധിച്ച് മരിച്ചാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് കീശ വീർപ്പിക്കാൻ വരുമാനമുണ്ടായാൽ മതിയെന്ന പിണറായി സർക്കാരിന്റെ ധാർഷ്ട്യത്തിനേറ്റ കനത്ത പ്രഹരം തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മദ്യവിൽപ്പനശാലകളിൽ 500-ൽ പേർ ഒരേ സമയം ക്യൂവിൽ നിൽക്കുന്ന കാഴ്ച ശ്രദ്ധയിൽപ്പെട്ടെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. ഇതെന്തുതരം കോവിഡ് നിയന്ത്രണമാണ് നിങ്ങൾ കേരളത്തിൽ നടപ്പാക്കുന്നത് എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. കോവിഡ് പ്രതിരോധത്തിൽ ലോകം മാതൃകയായി കേരള മോഡൽ എന്നൊക്കെ തള്ളിവിട്ട് ഒരു ചുക്കും ചെയ്യാതെ കേരളത്തെ മരണത്തിലേക്ക് തള്ളിവിടുന്ന പിണറായി സർക്കാരിന്റെ കെടുകാര്യസ്ഥത തത്വമയി ന്യൂസ് എന്നും നിങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാറുണ്ട്. ഇപ്പോഴിതാ ഹൈക്കോടതിയും പിണറായി സർക്കാരിന്റെ മുഖത്ത് അടിച്ചിരിക്കുന്നു. യാതൊരു നിയന്ത്രണവുമില്ലാതെ ബിവറേജ് ഔട്ട്ലെറ്റുകൾ തുറന്നുകൊടുത്ത് കോടികൾ ഉണ്ടാക്കുക എന്നത് മാത്രമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ജനങ്ങളുടെ മേൽ തങ്ങൾക്ക് യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല എന്നും എത്ര കോവിഡ് മരണങ്ങൾ കേരളത്തിൽ ഉണ്ടായാലും നാട് നശിച്ചാലും തങ്ങൾക്കൊന്നുമില്ല എന്ന പിണറായി സർക്കാരിന്റെ നീചമായ സമീപനത്തെയാണ് ഹൈക്കോടതി ഇപ്പോൾ തുറന്നു കാട്ടിയിരിക്കുന്നത്. അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ, അല്പമെങ്കിലും ബാധ്യതയുണ്ടെങ്കിൽ ഇനിയെങ്കിലും ജനങ്ങളെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം പിണറായി സർക്കാർ കാട്ടണമെന്നാണ് തത്വമയി ന്യൂസിന് അഭ്യർത്ഥിക്കുവാനുള്ളത്. കേരളം ഇങ്ങനെ നശിക്കാൻ അനുവദിക്കരുത്. കേരളത്തെ നിങ്ങൾ ഒരു ശവപ്പറമ്പാക്കി മാറ്റരുത്. രാജ്യമൊട്ടാകെ കോവിഡിൽ നിന്ന് മുക്തി നേടുമ്പോഴും കേരളം ഇപ്പോഴും കോവിഡിന്റെ പിടിയിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന ദുഃഖസത്യം ഇനിയെങ്കിലും പിണറായി സർക്കാർ തിരിച്ചറിയണമെന്നാണ് തത്വമയി ന്യൂസിന് പറയാനുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കേരള രാഷ്ട്രീയത്തിലെ സ്ഫോടനാത്മകമായ പല വെളിപ്പെടുത്തലുകളും മലയാള സമൂഹം അറിഞ്ഞത് ഹോട്ട്ലൈനിൽ കൂടിയായിരുന്നു. ആ ഹോട്ട്ലൈൻ വീണ്ടും തത്വമയി ടിവിയുടെ പ്ലാറ്റ്ഫോമിൽ കൂടി മടങ്ങിയെത്തുന്നു എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന കാര്യമാണ്. ഹോട്ട്ലൈനിൻ്റെ അവതാരകനായ ബഹുമാനപ്പെട്ട ശ്രീ രാജേഷ് പിള്ളയ്ക്കും ഹോട്ട്ലൈനും തത്വമയി ടിവിക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഹോട്ട്ലൈൻ വീണ്ടും കേരളത്തിൻ്റെ, കേരള രാഷ്ട്രീയത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ ഹോട്ട്ലൈനായി മാറട്ടെ. കേരള രാഷ്ട്രീയത്തിൽ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകളും മുന്നറിയിപ്പുകളും ഒക്കെ നൽകിക്കൊണ്ട് ഹോട്ട്ലൈൻ സജീവമായി നിലനിൽക്കട്ടെ എന്ന്